ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെംബോ ബിഗിയറും അതുപോലെ തന്നെ എമറാൾഡ് ഗ്രീനും ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഫീഡിംഗ് ബോക്സിലേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ ഫീഡിംഗ് ബോക്സിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ വളർത്തിയെടുക്കാൻ, കറക്റ്റ് തീറ്റ കൊടുക്കാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫീഡിംഗ് ബോക്സിലേക്ക് മാറ്റാൻ പോവാണ്. നമ്മളിവിടെ രണ്ട് ഫീഡിംഗ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ രണ്ട് വെറൈറ്റി ഗപ്പീസാണ് ഇപ്പോൾ ബ്രീഡായിട്ടുള്ളത്, എമറാൾഡ് ഗ്രീനും ഡംബോ ബിഗിയറും. ഈ രണ്ടായിട്ടും ആണ് ബ്രീഡായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ രണ്ട് ഫീഡിംഗ് ബോക്സിൻ്റെ ആവശ്യമുള്ളൂ. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലുള്ളത് എമറാൾഡ് ഗ്രീനാണ്. ഇത് ഏകദേശം 19 കുഞ്ഞുങ്ങളോളം ഉണ്ട്. ഇതിൽ ഏകദേശം 24 കുഞ്ഞുങ്ങളോളം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ബോക്സ് നമ്മൾ ഫീഡിംഗ് ബോക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മൈക്രോവേം പോലുള്ള അല്ലെങ്കിൽ ആർട്ടിമിയ പോലുള്ള ഫീഡ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഇതിൽ ആൺ പെൺ മത്സ്യങ്ങളെ തിരിച്ചറിയുന്നവരെ ഇതിൽ വളർത്താനുള്ള പ്ലാനിങ് ആണ്. പിന്നീട് നമുക്ക് നല്ല രീതിയിൽ വേറെ ഐഡിയാസ് വല്ലതും കിട്ടുകയാണെങ്കിൽ അതും നമ്മൾ ഉൾക്കൊള്ളാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് എങ്ങനെയായാലും മൈക്രോവേം ഒന്ന് കൊടുത്തു നോക്കാം കുഞ്ഞുങ്ങൾക്ക്. ഫ്രണ്ട്സ്, നമ്മളിവിടെ മൈക്രോവേം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മൈക്രോവേം ഡെവലപ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്രോവേം നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായിട്ടുണ്ട് ഇവിടെ. നമുക്ക് വേറെ ഒന്ന് രണ്ട് പാത്രത്തിനും കൂടി ഇത് കൾച്ചർ ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മളെ രണ്ട് പേര് ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടതിന് നമ്മൾ തീറ്റ കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ബെഡ്സ് എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ കയറി വന്നിട്ടുണ്ടാവും മൈക്രോവേം. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, നന്നായിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ ശേഷം ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെറിയ തരൊരു ബാക്ടീരിയ പോലത്തെ എന്തോ സംഭവമാണ്, ലൈവ് ഫീഡാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോവേവിൻ്റെ തീറ്റ നമ്മൾ വലിയ ഫ്രിഡ്ജ് ബോക്സിൽ കലക്കി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് കിട്ടിക്കോളുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടതാണ്. ഇപ്പോൾ നിലവിൽ ബ്രീഡായിട്ടുള്ള ഡംബോ ബിഗിയറും അതുപോലെ തന്നെ എമറാൾഡ് ഗ്രീനുമാണ്. നമുക്ക് രണ്ട് നേരമായിട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഈ വെള്ളത്തിലിപ്പോൾ ഞാൻ കലക്കിയിട്ടുണ്ട്. ഒരുപാടായിട്ടുണ്ട് ഇതിൽ. ഇനി എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടുള്ള നമ്മുടെ ഫീഡിംഗ് ബോക്സിലേക്ക് ഞാനിപ്പോൾ മൈക്രോവേം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗപ്പി ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറിയൊരു പൈപ്പ് യൂസ് ചെയ്തിട്ട് അടിത്തട്ടിൽ നിന്ന് കുറച്ച് വെള്ളം വലിച്ചെടുത്ത് ആ അടിത്തട്ടിലുണ്ടായിരുന്നുള്ള വേസ്റ്റൊക്കെ ഒന്ന് വലിച്ചെടുത്ത് എന്നിട്ട് ആ വേസ്റ്റ് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഷ്രിമ്പിൻ്റെ ടാങ്കിലിട്ട്, കാരണം ഷ്രിമ്പിന് ഫീഡ് വേസ്റ്റാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അത് ഇട്ടത്. എന്താ റിസൾട്ടെന്ന് അറിയില്ല. നമുക്ക് ഇനി എങ്ങനെയാലും ഷ്രിമ്പിൻ്റെ ആ ഒരു ടാങ്ക് പോയി നോക്കാം. ഓരോ ഫ്രിഡ്ജ് ബോക്സിൽ നിന്നും ഏകദേശം ഓരോ ബക്കറ്റ് വെള്ളമാണ് നമ്മൾ അടിത്തട്ടിൽ നിന്ന് മാറ്റിയത്. ആ വെള്ളം നേരിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്നലെ നമ്മൾ ആഡ് ചെയ്ത വെള്ളത്തിനൊക്കെ കുറച്ചും കൂടി വാട്ടർ ലെവൽ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം വേസ്റ്റൊക്കെ ഇതിൽ തന്നെ ഉണ്ട് എന്നാണ് വിശ്വാസം. ഇന്ന് നമ്മളിതിനൊന്നും ഫീഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ പോണ്ടിൻ്റെ ചുറ്റും ഈ ഷ്രിമ്പ് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണാനുണ്ട്. ഇതിന് സെപ്പറേറ്റ് ഫീഡിങ്ങും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫീഡിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഫീഡ് ഇതിൽ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. എങ്ങനെയാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റുമെന്നുള്ള ശ്രമം നടത്താം ഷ്രിമ്പിനെ. എന്നിട്ട് പിടിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കാരണം നമ്മളിത് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇതിൻ്റെ സൈസ് അറിയുന്നതാണ്. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ ഒന്ന് നോക്കാം. മൂന്ന് പെയർ ഫൈറ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് അക്വേറിയം യൂസ് ചെയ്തിട്ടാണ് ബ്രീഡിങ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എങ്കിലേ നമുക്ക് വീഡിയോസൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. ബക്കറ്റിൽ റൗണ്ട് ടൈപ്പിലുള്ള ബക്കറ്റിലൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
ആദ്യം നമ്മൾ അക്വോറിയം എടുത്തിട്ട് ഏകദേശം ഈ ഒരു അളവിൽ വെള്ളം നിർത്തിയിട്ടുണ്ട്. അതായത് എൻ്റെ കൈൻ്റെ നടുവേരിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ അളവിൽ നമ്മൾ വെള്ളം നിർത്തിയിട്ടുണ്ട്. ആ ഒരു അളവ് തന്നെയാണ് നമ്മൾ ഈ ഒരു മൂന്ന് ടാങ്കിലും വെള്ളം നിർത്തിയിട്ടുള്ളത്. ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ സാധാ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് കഷ്ണം വാഴയില, അതായത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് രണ്ട് കഷ്ണം വാഴയിലാണ്. ഏകദേശം ഇതേ നീളത്തിലും വീതിയിലുള്ള രണ്ട് കഷ്ണം വാഴയില നമ്മൾ ഒന്നിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാല് ബദാമിന്റെ ഉണങ്ങിയ ഇലയാണിത്. ബദാമിന്റെ ഉണങ്ങിയ ഇലയും നമ്മൾ ഇതിൽ താഴ്ത്തിയിടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യാൻ പോകുന്നത്. ഒരു ബദാമിന്റെ ഇലട്ട്, പിന്നെ നമ്മൾ സെയിം മെത്തേഡായിട്ട് തന്നെ നമ്മൾ ഉണങ്ങിയിട്ടുള്ള രണ്ട് വാഴയില, നല്ല ഉണങ്ങിയിട്ടുള്ള ബദാമിൻ്റെ വാഴയില ആണ് ഇതിൽ രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കൊതുകോ പ്രാണികളോ കടക്കാത്ത രീതിയിൽ ഇതിന് മുകളിൽ എന്തെങ്കിലും തുണികൾ എന്തെങ്കിലും ഇട്ടടച്ചാൽ മതി. പിന്നെ ഇല ഇടുന്ന സമയത്ത് നമുക്ക് ചിലപ്പം പറമ്പ് നിന്നൊക്കെ ആയിരിക്കും കിട്ടുക, ഉണങ്ങി നിലത്ത് വീണതൊക്കെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതിടാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു, ഇനി ഇത് അടച്ചു വെച്ചാൽ മതി. ഇനി ഇതൊരു 7-10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസേജ് വരുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇന്ന് ബ്രീഡ് ചെയ്യാൻ പോകുന്ന ടാങ്ക് ഇതാണ്. ഈ ഒരു ടാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം അളവ് തന്നെ വെള്ളം നിർത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പച്ചവെള്ളം തന്നെ യൂസ് ചെയ്യായിരുന്നു. ഞാൻ ഇവിടെ പകരം യൂസ് ചെയ്തിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബദാമിൻ്റെ ഇല നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം, തിളപ്പിച്ചാറിയ ആ വെള്ളം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് കളറ് വരുന്നത് ഇവിടെ. ഇനി നമ്മൾ നേരിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കൂടുതൽ എണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കണ്ടീഷൻ ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നതാണ് ഒരുപാട് ബ്രീഡേഴ്സ് പറയുന്നത്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും ബ്രീഡാവും, പക്ഷെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നതാണ് പറയുന്നത്. നമ്മളൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ, പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒരു റെഡ് കളറിലുള്ള ഫൈറ്റർ ഉണ്ട്, അത് രണ്ട് ജോഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്നിനെ നമുക്ക് കണ്ടീഷൻ ചെയ്തിട്ടും മറ്റേതിനെ കണ്ടീഷൻ ചെയ്യാതെയും നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. രണ്ടിൽ എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നോക്കാം. നമ്മളിപ്പോൾ ഫീമെയിലിനെ മെയിലിന് കാണത്തക്ക വിധം നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിലിന് ഫീമെയിലിനെ നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മെയില് ഇവിടെ വന്നിട്ട് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ വൈകിട്ടായി, നാളെ വൈകിട്ട് നമ്മൾ ഫീമെയിലിനെ ഇതിലേക്ക് തുറന്നു വിടുന്നതാണ്. കണ്ടീഷൻ ചെയ്തിട്ട് ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള ഈ ഒരു രണ്ട് അക്വേറിയവും നമ്മളിപ്പോൾ ചെറിയൊരു കോട്ടൺ തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്, പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ, അതായത് ഫൈറ്ററിൻ്റെ ബ്രീഡിങ്ങിനുള്ള പെയേഴ്സൊക്കെ റെഡിയാണ്. നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഇതിനെ കണ്ടീഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്യുന്ന കാര്യം, ആളിവിടെ ബബിൾ നെസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്. എനിവേ, അടുത്ത ദിവസം ഇതിൻ്റെ അപ്ഡേഷനുമായിട്ട് കാണാം. എനിക്കൊന്നേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ, ആരും ഇതൊന്നും കണ്ട് അനുകരിക്കരുത്. പല ബ്രീഡേഴ്സും പല രീതികളിലാണ് ഫൈറ്ററിനൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് കിട്ടിയ പരിമിതമായ അറിവിൻ്റെ പുറത്താണ് നമ്മളിതൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിൻ്റെ റിസൾട്ടൊക്കെ അതിൻ്റേതായ രീതി തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അപ്ഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസത്തെ വീഡിയോമായിട്ട് കാണാം.
ആ